റേഡിയോ ജോക്കി രാജേഷ് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അപ്പുണ്ണി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അപ്പുണ്ണി അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടത് തനിക്ക് വിശക്കുന്നുണ്ട് എന്ന് അപ്പുണ്ണി പറഞ്ഞു ഇതിനനുസരിച്ച് പോലീസുകാർ ജീപ്പ് നിർത്തി ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അപ്പുണ്ണി ഓടി രക്ഷപ്പെട്ടത് അപ്പുണ്ണിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി ഇപ്പോൾ രാത്രി വരെയും അപ്പുണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല രാജേഷ് കുമാറിനെ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് അപ്പുണ്ണി കൊലപ്പെടുത്തിയത് ഗൾഫിലുള്ള ഓച്ചിറ സ്വദേശിയായ അബ്ദുൾ സത്താറിൻ്റെ കൊട്ടേഷനായിരുന്നു അപ്പുണ്ണി ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഈ കൊട്ടേഷൻ പ്രകാരം രാജേഷ് കുമാറിനെ അപ്പുണ്ണിയും സംഘവും വെട്ടിക്കൊലപ്പെടുത്തുന്നത് അബ്ദുൾ സത്താറിൻ്റെ മുൻ ഭാര്യയുമായുള്ള രാജേഷ് കുമാറിൻ്റെ ബന്ധമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലാണ് അപ്പുണ്ണി തൻ്റെ സംഘാംഗങ്ങളെ ഏകോപിപ്പിച്ചത് പിന്നീടാണ് ഈ സംഘാംഗങ്ങളൊപ്പം ചേർന്ന് അപ്പുണ്ണി രാജേഷ് കുമാറിനെ കൊലപ്പെടുത്തിയത് അപ്പുണ്ണി കൊലയ്ക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ ഇയാളെ പിടിക്കാനായി പോലീസ് നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഒടുവിൽ ഇയാൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീയെ സ്വാധീനപ്പെട്ട് ചെലുത്തിക്കൊണ്ടാണ് അപ്പുണ്ണിയെ തന്ത്രപരമായി പോലീസ് കെണിയിൽ വീഴ്ത്തിയത് പക്ഷേ ആ ശ്രമമെല്ലാം തന്നെ നിരർത്ഥകമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുവരെയും അപ്പുണ്ണിയെ പിടികിട്ടിട്ടില്ല അപ്പുണ്ണിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഒരു വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് അപ്പുണ്ണി തന്ത്രപരമായി പോലീസിൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത് അപ്പുണ്ണി കൂടാതെയുള്ള മറ്റെല്ലാ പ്രതികളും തന്നെ പോലീസിൻ്റെ വലയിലായിട്ടുണ്ട് ഒന്നാം പ്രതിയാണ് അപ്പുണ്ണി അതുകൊണ്ട് തന്നെ സംഭവത്തിൻ്റെ ഗൗരവവും വളരെ വലുതാണ്